ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർടെക് ചാനൽ. അപ്പോൾ നമ്മളും സംസാരിക്കുന്നത് നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് ഇന്നലെ ഇനാഗ്രേറ്റ് ആയ കേരളവിഷൻ്റെ നോക്കിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമുക്കിനി പുതിയ എനിക്ക് അപ്ഡേറ്റ് കുറേ കിട്ടിയിട്ടുണ്ട് ഓപ്പറേറ്ററിൻ്റെ നിന്ന്. അത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളും നോക്കുകൾ വരും. അതിന് ഓരോ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടുള്ള നോക്കുകൾ സെറ്റപ്പ് ചെയ്യുന്നുള്ളതാണ് ഒരു പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ കേരളവിഷൻ്റെ കേരളത്തിൽ 3 നോക്കുകളാണ്, നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻ്ററാണ്. അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ആവുന്നത്. ഈ ബാൻഡ്വിഡ്ത്ത് കാര്യങ്ങളും അല്ലെങ്കിൽ കണക്ഷൻ്റെ ഒരു മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്ന നോക്ക് എന്ന് പറയുന്നത് കവർ ചെയ്യുന്നത് ചിലപ്പോൾ കൊല്ലം, ട്രിവാൻഡ്രം, അതുപോലെ പത്തനംതിട്ട, ഈ 3 സ്ഥലങ്ങളായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഭാഗത്തെ കണക്ഷനും ബാൻഡ്വിഡ്ത്തും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അണ്ടറിൽ വരുന്ന, ഇപ്പോൾ കറൻ്റ് കൊല്ലം, ആലപ്പുഴയൊക്കെ തൃശ്ശൂർ നോക്കിൻ്റെ അണ്ടറിലാണെന്ന് വിശ്വസിക്കുന്നു. കൊല്ലം അത് തന്നെ, പിന്നെ അങ്ങോട്ട് എറണാകുളമൊക്കെ തൃശ്ശൂർ നോക്കിൻ്റെ അണ്ടറിലാണ്. തൃശ്ശൂരിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊക്കെ കോഴിക്കോട് നോക്കുണ്ട്. കോഴിക്കോട് നോക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വന്നതാണ്, ഒരു 2 മാസത്തിന് മുന്നേ ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അവിടെയും അങ്ങോട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്തു. അവർക്കൊന്നും ഇപ്പം വലുതായിട്ട് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഇഷ്യൂസ് ഇല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ ചാറ്റിലാണെങ്കിൽ പോലും പലരും നല്ല സ്പീഡുണ്ടെന്നാണ് പറയുന്നത് ഗ്രൂപ്പിൽ പോലും. അപ്പോൾ കോഴിക്കോട് നോക്ക് പുതിയതായിട്ട് വന്നതാണ്. അവിടോട്ട് മൈഗ്രേറ്റ് ആൾക്കാർക്കൊക്കെ നല്ലൊരു ഇൻ്റർനെറ്റ് സ്പീഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈയൊരു ട്രിവാൻഡ്രത്തോട്ട് നമ്മളിപ്പം ഇന്നലെ സ്റ്റാർട്ട് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇനാഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു മാസമെങ്കിലും പിടിക്കും, നമ്മളെല്ലാം മൈഗ്രേറ്റ് ചെയ്യണം. കൊല്ലം, പത്തനംതിട്ട, അതുപോലെ പുനലൂർ, ഈയൊരു നമ്മുടെ ട്രിവാൻഡ്രം, ഇവിടെയുള്ളവരെയൊക്കെ നമുക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. മൈഗ്രേഷൻ ഒരു മാസത്തോളം പിടിക്കും. ഇപ്പോൾ ഉടനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, സ്പീഡ് ടെസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തിൻ്റെ കേരളവിഷൻ്റെ ഒരു സെർവർ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം അത് മൈഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം മൈഗ്രേറ്റൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെല്ലാം അങ്ങോട്ട് മൂവ് ആവുന്നത്. അങ്ങോട്ട് മൂവ് ആയതിനു ശേഷം ഈ റീജിയനിലുള്ള എല്ലാവർക്കും നല്ലൊരു ഇൻ്റർനെറ്റ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു ഡെഡിക്കേറ്റഡ് ബാൻഡ്വിഡ്ത്ത് ആയിരിക്കും അവർക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പീഡും കാര്യങ്ങളൊക്കെ, കാരണം നമ്മൾ ഇത്രയും കുറേ ഒരു 3 ജില്ലകളെ വരുന്നുള്ളൂ. ഇതിൽ കൂടുതലുണ്ടെന്ന് അറിയില്ല, ഇപ്പോൾ കിട്ടിയ ഇൻഫോ വെച്ചിട്ട് 3 ജില്ലകളേ ഉള്ളൂ. അപ്പം നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ട്രിവാൻഡ്രം നോക്ക് നിന്നുണ്ട്. അപ്പോൾ ഇത് 3 ഇപ്പോഴത്തെ കേരളവിഷൻ്റെ നോക്ക് അവൈലബിൾ ഉള്ളത്. പിന്നെ എറണാകുളത്തൊരെണ്ണം ഡെവലപ്മെൻറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടു. അത് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ സ്റ്റാറ്റസ്. അപ്പം അവിടെ നടക്കുന്നുണ്ടെന്ന്, വർക്ക് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ കേരളം മൊത്തത്തിൽ എല്ലാ ജില്ലയിലും നോക്ക് വരും എന്നാണ് ഒരു ഓപ്പറേറ്റർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. കാരണം അപ്പോൾ ഈ ഒരു ഇത്രയും പേര് ഒരുമിച്ചൊരു നോക്ക് അല്ലെങ്കിൽ 2 നോക്കിലോട്ട് കണക്ട് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം, ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഒഴിവാക്കാം, പെർഫോമൻസ് കൂടും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇതൊരു ലീക്കായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വരുന്നത് വെച്ച് കാണാം. 2 പുതിയ പ്ലാൻസ് ആണ് ഈ ഒരു കേരള വിഷൻ നവംബർ 1 തൊട്ട് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നവംബർ 1 മുതൽ പുതിയ 2 ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ ലോഞ്ച് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് 30 Mbps 500 GB 499+ GST വരും. 30 Mbps 500 GB 499+ GST. അടുത്തതെന്ന് പറയുന്നത് 60 Mbps 60 Mbps 1500 GB FUP, 2 FUP ആണ്, 1500 GB FUP വരുന്നത്. 799+ GST. +GST എന്ന് പറയുമ്പോഴത്തേക്ക് 18% GST +1% സെസ് വരുന്നുണ്ട്. അപ്പോൾ അത് 19% ആയിരിക്കും നമ്മൾ കൂട്ടണം. അപ്പോൾ അതിന് സമാനമായ പ്ലാനുകൾ പിൻവലിക്കും. ഇതിന് സമാനമായ ഏത് പ്ലാൻ ഉണ്ടായിരുന്നോ ഇപ്പോൾ കറണ്ടിൽ ആ പ്രൈസിലുള്ള 2 പ്ലാനുകൾ അത് പിൻവലിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ വോയിസ് കോൾ ഫെസിലിറ്റി എന്ന് വെച്ചാൽ VoIP ടെക്നോളജി അല്ലെങ്കിൽ VoIP ഫെസിലിറ്റി ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് VoIP ഫീച്ചർ ഈ 2 പ്ലാനുകൾക്കും ഫ്രീ ആയിരിക്കും എന്നാണ് ഒരു ഒഫീഷ്യലല്ല, ഒരു ലീക്ക് അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഒഫീഷ്യൽ എന്നാണോ എന്നുള്ളത് നമുക്ക് നാളെയോ മറ്റന്നാളോ അറിയാൻ പറ്റും. നവംബർ 1 തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേട്ടത്. അപ്പോൾ ഈ 2 പ്ലാനാണ് ഈ ഒരു നവംബർ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടറിയാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു ലീക്കായിട്ട് ഇൻഫർമേഷൻ ആണ്, ഒരു ഓപ്പറേറ്റർ ത്രൂ ലീക്കായതാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും സത്യാവസ്ഥ എന്നുള്ളത് കണ്ടറിയാം. 2 പ്ലാനും FUP ആണ്, വലിയ ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല. 60 Mbps ആണെങ്കിൽ 1500 GB കിട്ടും, അതൊരു അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ 30 Mbps 500, അത് 20 Mbps നിന്ന് 30 ആക്കിയിട്ടുണ്ട്, അതും കൊള്ളാം, കുഴപ്പമില്ല. 30 Mbps നേരത്തെ 20 Mbps ആയിരുന്നു 499 പ്ലാൻ, അതിപ്പോൾ 500 GB ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു അപ്ഗ്രേഡാണ്. എന്നാലും FUP എനേബിളാണ്, അൺലിമിറ്റഡ് അല്ല. ഈ 2 ചേഞ്ചസ് മാത്രമാണ് കേരള വിഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ള മാർക്കറ്റ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് ഒരു വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ല. കാരണം അവരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പ്ലാൻസൊന്നും അല്ല ഇത്, അപ്പോൾ ഒരു സാധാ പ്ലാൻസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, അറിയാവുന്നതാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പ്രൊമോ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹവ് എ ഗ്രേറ്റ് ഡേ.